പ്രാഥമികമായിട്ട് നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ അകത്ത് മെക്കാനിക്കലി തകരാറുകളൊന്നും കാണുന്നില്ല. ഇന്നലെയും നോക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് ഇന്നലെ അത്ര വണ്ടി വെള്ളത്തിലായി കിടക്കുന്നതിനുണ്ട്, തലകീഴായി കിടക്കുന്നതിനുണ്ട്. നമുക്ക് ഇന്നിപ്പം ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് സിസ്റ്റവും സ്റ്റയറിംഗ് സിസ്റ്റമൊക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടി അപ്സൈഡ് ഡൗൺ ആയതിനെ കൊണ്ട് എഞ്ചിൻ ലീക്കോ അല്ല ഓയിൽ ലീക്കെല്ലാം വന്നതിനെ കൊണ്ട് ഡീറ്റെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ബാക്കിയെല്ലാം ബ്രേക്ക് സിസ്റ്റം ഓക്കെയാണ്. എന്താ വെച്ചാൽ അത് ഫെയിൽ സേഫ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബ്രേക്ക് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ ഉണ്ട്. റോഡിൽ ബ്രേക്ക് ചവിട്ടിയതിൻ്റെ മാർക്കിങ്ങും ഉണ്ടായിരുന്നു, ടയർ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവരെ ഹിസ്റ്ററികളും ഇതൊക്കെ ഒന്ന് കെ എസ് ആർ ടി സിയിൽ പോയിട്ട് അതൊന്ന് അവരെ മെയിൻ്റനൻസ് ഷെഡ്യൂളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. വേറെ മെക്കാനിക്കലി ഒരു ഇതുകൊണ്ടാണ് വന്നതെന്ന് ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല. ഫിറ്റ്നസ് നമുക്ക് എത്ര പേരുണ്ടായിരുന്നു? 25 വരെ ഉണ്ട്. ആ 4 മാസം പഠിത്തടുത്താണ്. 2025 2010 മോഡൽ വണ്ടിയാണ്. ഇൻഷുറൻസ് കെ എസ് ആർ ടി സിക്ക് അവർ ഗ്രൂപ്പ് ഒരു ഇതെടുക്കുന്നതാണ്, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അത്. അപ്പോൾ അതൊക്കെ അവരെ റെക്കോർഡ്സ് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി ആ 14 വർഷം ഇല്ല, അത് ഇല്ല ഞങ്ങൾ ഫിറ്റ്നസ് ഇൻസ്പെക്ഷൻ നടത്തി കൊടുക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് ചെക്ക് ചെയ്തിട്ട് ഫിറ്റ്നസ് കൊടുത്ത വണ്ടിയാണ്. 2025 വരെ ഫിറ്റ്നസ് ഉണ്ട് വണ്ടിക്ക്. അതിപ്പം ഡ്രൈവറേയും കൂടിയും എന്താ വെച്ചാൽ വേറെ വണ്ടികളൊന്നും ഓപ്പോസിറ്റ് വന്നതായിട്ട് ദൃക്സാക്ഷികളൊന്നും പറഞ്ഞതായിട്ടൊന്നും അറിയുന്നില്ല. ഇപ്പം ഡ്രൈവർ അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായതുകൊണ്ട് അങ്ങേരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. അതെ. ആ പിന്നെ ആ വണ്ടി അവർ വേറൊരു ക്രെയിനിന് സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചവിട്ടി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 100 മീറ്റർ ഏരിയ കുത്തനെയുള്ള ഒരു ഇറക്കാണ്. അവിടെ നിന്ന് എന്താണ് ഇനിയിപ്പോൾ ഡ്രൈവറെ ഇതാണോന്നും അതും പറയാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി അവിടെയൊക്കെ പോലീസും കൂടിയൊക്കെ ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ഫൈനൽ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നമ്മൾ ഹയർ ഓഫീസർ DTC ഒക്കെ വരുന്നുണ്ട്. അവരൊക്കെ ആയിട്ടൊന്ന് കൂടി ആലോചിച്ച് അവരെ കൂടെ ഒന്നും കൂടി നോക്കും, എന്നിട്ട് അതിനുശേഷമേ അത് പറയാൻ പറ്റുള്ളൂ.